മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് പോലും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അതേപടി പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഒരു പ്രസ്താവന ഇന്ത്യയിൽ നടത്താൻ ധൈര്യം കാണിച്ചില്ല. മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായി മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് അതേപടി പൊളിച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ആർ എസ് എസിന്റെ മനസ്സാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. പാതി ആർ എസ് എസിന്റെ മനസ്സാണ് ശശി തരൂർ എന്നാണ് പറയുന്നത്. സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഇ എം എസ് അല്ലേ, അവരുടെ പരമ്പരയല്ലേ, എവരെ എങ്ങനെ വിശ്വസിക്കാൻ. ഇവിടെ നമുക്ക് ഫാക്ട് വെച്ച് സംസാരിക്കാം. ഇവര് വലിയ ആർ എസ് എസിനെതിരെ പോരാട്ടം നടത്തുന്നവരാണെന്നല്ലോ പറയുന്നത്. നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സി പി എം നേതാക്കളുടെ അല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്ന് വേട്ടയാടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആർ എസ് എസിനെതിരെ, ഞാൻ പറയട്ടെ, ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ വേട്ടയാട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെയൊക്കെ നരേന്ദ്രമോദി എങ്ങനെയാണ് വേട്ടയാടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു വേട്ടയാട്, എന്നിട്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടാത്തത്? അല്ല, ഞാൻ രാഹുൽ ഗാന്ധി, അല്ല പറയട്ടെ പറയട്ടെ, രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വേട്ടയാടുന്ന ആരാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി അല്ലേ? ഇനി ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം പ്രതികരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ പോലും നരേന്ദ്രമോദി പറഞ്ഞതെന്നാണ്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വത്ത് തട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്തേ പിണറായി വിജയന്റെ വായിലെ താവ് വിഴുങ്ങി പോയോ? സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, എവിടെ എവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്രയോ സംഭവങ്ങളുണ്ടായി ആർ എസ് എസ് എതിരെ അല്ലെങ്കിൽ ആർ എസ് എസ് ഇവിടെ നടത്തുന്ന വേട്ടയാടലിനെതിരെ എത്രയോ ഇവിടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സി എ അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തരൂർ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ പറയട്ടെ, ആറാമത്തെ പേജിലുണ്ട്. ഞാ പറയട്ടെ, ഉണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചിദംബരം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞല്ലോ, അത് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. പൗരത്വ ഭേദഗതി നിയമം തന്നെ റദ്ദാക്കുമെന്ന് വളരെ വ്യക്തമായി. പിന്നീടല്ലോ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഈ രാജ്യവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ മുഴുവൻ നിയമങ്ങൾക്കെതിരെയും കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരാണ് പോരാട്ടം നടത്തുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് ഉച്ചരിക്കാൻ ഭയം? ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ വളരെ വ്യക്തം, ഇവിടെ പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എമ്മുമാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി പിണറായി വിജയനെയും സി പി എമ്മിനെയും തലോടുന്നത്, അവരെ പിടിച്ച് ജയിലിടാത്തത്? നമുക്കറിയാം ഗൗരി ലങ്കേഷിനെ വെടിവെച്ചുകൊണ്ട്, ഞാൻ പറയട്ടെ, ഗൗരി ലങ്കേഷ് നമുക്കറിയാം വെടിവെച്ചുകൊണ്ട് എന്തിനാണ് നരേന്ദ്രമോദിയുടെ, പറയട്ടെ ചേട്ടാ, നരേന്ദ്രമോദിയുടെ എന്താണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആർ എസ് നിലപാടിന് പോരാടിയതുവരാണ്? സഞ്ജീവ് ഭട്ട് പറയട്ടെ, ജയിലിലിട്ടു, കൽബുർഗി ജയിലിലിട്ടു. ഞാൻ ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി ജയിലിലിട്ടു, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, ചിദംബരത്തിന് ജയിലിലിട്ടു, ഡി കെ ശിവമാനെ ജയിലിട്ടു, എന്തിനാണ് അവരെ ജയിലിട്ടത്? ഇവിടെ സി പി എമ്മിന്റെ ഒരാളെ പിടിച്ച് ജയിലിടാൻ നരേന്ദ്രമോദി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നിങ്ങൾ വെറുതെ നരേന്ദ്രമോദിക്ക് ഒരു ഭീഷണി എന്ന് തോന്നിയാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും സി പി എമ്മും ഒരു ഭീഷണിയുമല്ല, അതുകൊണ്ടാണ് അവരെ തൊടാത്തത്. ഉത്തരവ് അദ്ദേഹം തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, റോബർട്ട് വദ്ര, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, അദ്ദേഹം കൊടുത്ത ബോണ്ടിന്റെ കണക്കൂടെ പറയണം. വയനാട്ടിൽ റോബർട്ട് വദ്രയുടെ അളിയനല്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, വയനാട്ടിൽ റോബർട്ട് വദ്രയുടെ അളിയനാണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ഒഴിവാക്കി കൊടുത്തു എന്നതാണ് ആരോപണം. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ബോണ്ട് തിന്നുന്നു, അളിയൻ ബോണ്ട് കൊടുത്തിട്ട് ബി ജെ പി സ്വാധീനിക്കുന്നു, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വയനാട്ടിലെ ആളുകൾ 4.5 ലക്ഷത്തിന് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നമുക്ക് കാണാം, ഈ ബോണ്ട് വന്നത് അതിനുശേഷമാണല്ലോ നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ പോലും നോക്കൂ, 4000 കിലോമീറ്റർ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും മഴഞ്ഞും മഴയും കാറ്റും ഒക്കെ ഏറ്റു നടന്നൊരു മനുഷ്യന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? മണിപ്പൂരിൽ മനുഷ്യനെ ചേർത്ത് പിടിച്ചില്ലേ? മണിപ്പൂരിൽ അഡ്രസ് ചെയ്യാത്ത ഒരു പാർട്ടി അഡ്രസ് ചെയ്തില്ലേ? മണിപ്പൂരിൽ ചേർത്ത് പിടിച്ചില്ലേ? അഡ്രസ്
ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ പാർട്ടി. ഈ ഈ രാജ്യത്തെ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം രാമക്ഷേത്രം പണിയാൻ പോകുമ്പോ അതിന്റെ ഭൂമി പൂജയ്ക്ക് വിളിക്കാത്തതിൽ പരിഭവിച്ചവരുടെ പാർട്ടി. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നിലപാടും സ്വീകരിക്കാത്ത ആൾ എന്നിട്ടും ഇന്ത്യ ഒന്നാകെ നരേന്ദ്രമോദിക്കെതിരെ ഒരൊറ്റ പാർട്ടിയുടെ ചിഹ്നം ഉയർന്നാൽ അത് കൈപ്പത്തി ചിഹ്നം മാത്രമല്ലേ ഉള്ളൂ. ഇന്ത്യ മുഴുവൻ നിങ്ങൾ എവിടെയാണ്? ത്രിപുരയിൽ എവിടെ? പശ്ചിമ ബംഗാളിൽ എവിടെ? ബീഹാറിൽ നോക്കൂ, ആന്ധ്രയിൽ നോക്കൂ, അങ്ങ് തമിഴ്നാട്ടിലൊപ്പം ഒരു ജൂനിയർ പാർട്ണറായി മത്സരിക്കുന്ന കോൺഗ്രസിനെയാണ് അങ്ങ് കാണുന്നത്. ഒരു ശതമാനമുള്ള സി പി എം ആണെന്ന് പറയുന്നത് ഒരു ശതമാനമുള്ള സി പി എം ശതമാനം.